ഹലോ ഗായ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൾട്ടിമീഡിയ മിക്കോമോൺ. അപ്പൊ നമുക്ക് കാർട്ടൂൺ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഞാനിപ്പോ ഒരു അൺബോക്സിംഗ് ആണ് കാണിക്കാൻ പോകുന്നത്. ഇത് കാണിക്കാൻ ഒരു കാരണമുണ്ട്. ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോസ് ഞാൻ കുറെ കണ്ടു നോക്കി. ഈ മെഷീനെ കുറിച്ചിട്ടുള്ള ചില കാര്യങ്ങളൊന്നും അതിൽ കാണുന്നില്ല. അതാണ് ഒരു കാരണം. വേറൊരു കാരണമുണ്ട്, അത് നിങ്ങൾക്ക് തംബ്നെയിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അതൊക്കെ നമുക്ക് ലാസ്റ്റ് വിശദീകരിച്ച് പറയാം. ഇപ്പൊ നമുക്ക് ഈ വീഡിയോ കാണാം. ആദ്യം ഞാനിതിൻ്റെ ഉപയോഗക്രമമാണ് കാണിച്ചു തരുന്നത്. ഇപ്പോഴിതാ ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള നൂല് വെക്കുന്നത്. ഇപ്പൊ ഇതിൻ്റെ വയലറ്റ് കളറുള്ള സംഭവം ഞാൻ ഊരിയെടുത്തതാണ്. പിന്നെ അതിലേക്ക് ഞാൻ ബോബിൻ വെച്ചു, പിന്നെ സ്പ്രിങ്ങും വെച്ചു, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തു. ഇനി നമുക്ക് നൂല് ചുറ്റുന്നത് എങ്ങനെയാണെന്ന് കാണാം. ആദ്യം നമ്മൾ ആ നൂലൊന്നിങ്ങനെ വലിച്ച്, അവിടെ ഒരു കമ്പി കാണുന്നത്, അതിലൂടെ കോർക്കുക. പിന്നെ നടുവിലൊരു തിരിക്കുന്ന ഒരു സംഭവം കാണുന്നില്ലേ, അതിൻ്റെ നടുവിലൂടെ ജസ്റ്റ് ഒന്ന് താഴ്ത്തി കൊടുക്കുക. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കാണുന്ന കമ്പി അത് അതിലൂടെ എടുക്കുക. പിന്നെ മുകളിൽ കാണുന്ന വലിയ കമ്പിയിലൂടെ കോർക്കുക. പിന്നെ ഇതാ ഇവിടെ അടുത്തതായിട്ട് ഇവിടെ കോർക്കുക. പിന്നെ നമുക്ക് നൂല് കോർക്കാം. നൂല് കോർക്കാൻ വേണമെങ്കിൽ ഇതുപോലത്തെ നീഡിൽ ത്രെഡർ ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ മേലെ ഭാഗത്തുള്ള നൂല് കോർക്കൽ കഴിഞ്ഞു. ഈ മെഷീൻ എന്ന് പറഞ്ഞാൽ നല്ല സൗകര്യമാണ് എടുത്തുകൊണ്ട് നടക്കാനൊക്കെ. ഞാൻ പറഞ്ഞതൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ചിത്രം നോക്കിയാൽ മനസ്സിലാവും. അപ്പം നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യുക. പുതിയ വീഡിയോസ് ഇതുപോലത്തെ കിട്ടാമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണിൽ ഓൾ തന്നെ പ്രസ് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക മറക്കാതെ. അപ്പം നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഇതാണ് ഇതിൻ്റെ അടിനൂല് കോർക്കുന്ന ഭാഗം. അതൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്താൽ പുറത്തേക്ക് ഇങ്ങനെ തള്ളി വരും. അപ്പൊ നമുക്ക് അതിമേ ബോബിൻ വെച്ചു കൊടുക്കാം. പിന്നെ ഈ മുകളിലെ സ്പൂള് വലിച്ചു ഉയർത്തി അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കളർ നൂല് വെച്ചു കൊടുക്കുക. പിന്നെ മെഷീൻ ഓൺ ചെയ്യുക. എന്നിട്ട് മുകളിലേക്കോ താഴത്തോട്ടോ നമ്മൾ വലിച്ചു പിടിച്ചാൽ അത് നന്നായി ടൈറ്റായിട്ട് വരും. ഇനി നമ്മൾ അടിനൂലിൻ്റെ ടോപ്പൊന്ന് പുറത്തേക്ക് വലിച്ചു ഊരുക. എന്നിട്ട് നമ്മൾ ബോബിൻ ഒന്ന് ഇതിലേക്ക് വെച്ചു കൊടുക്കുക. നൂലിൻ്റെ അറ്റം ഈ ചാലിലൂടെ പുറത്തേക്ക് വലിച്ചെടുക്കുക. പിന്നെ മേൽനൂലും അടിനൂലും ഇതിലൂടെ തന്നെ ഇടുക. പിന്നെ രണ്ടും കൂടെ ഒന്ന് പിടിച്ച് വീലൊന്ന് കറക്കിയെടുക്കുക. അപ്പോൾ അടിനൂലും മേൽനൂലിൻ്റെ കൂടെ പുറത്തേക്ക് വരുന്നത് കാണാം. പിന്നെ നല്ല രണ്ട് നൂലും കൂടെ കൂട്ടി ഫൂട്ടിൻ്റെ നടുവിലൂടെ എടുത്ത് പുറകോട്ട് ഇടാം. ഇത് മറ്റുള്ള അഡ്വാൻസ്ഡ് മെഷീനിലൊക്കെ ചെയ്യുന്നത് പോലെയാണ്. ഇനി ഞാനൊന്ന് അൺബോക്സ് ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ പറഞ്ഞ തിയറിയൊക്കെ ഒന്ന് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കുഞ്ഞൻ മെഷീന്. ഒരു ഹാൻഡ് ബീറ്ററിൻ്റെ അത്രയേ ഉള്ളൂ. ഒന്ന് സ്വിച്ച് ഇട്ട് നോക്കാം. ഞാനിപ്പോൾ പറഞ്ഞ അതുപോലെയൊക്കെ ത്രെഡ് ചെയ്തു വന്നിട്ടുണ്ട്. പക്ഷെ ഞാനിപ്പോൾ ഡയറക്റ്റായിട്ട് മേലെ പൂളിൽ നിന്നാണ് കോർത്തെടുത്തത് കേട്ടോ. സാധാരണ നമ്മൾ ആ സ്ഥലത്ത് നിന്നാണല്ലോ നൂല് കോർക്കുക. ആ ഓർമ്മ ഇവിടെ ലാലുമാമയാണ് ഇവിടെ ഇത് അൺബോക്സ് ചെയ്ത് കാണിക്കുന്നത്. മാമയുടെ കൈയും മെഷീൻ്റെ അത്ര തന്നെ ഉണ്ട്, അതുകൊണ്ട് ശരിക്ക് കാണുന്നില്ല അല്ലേ. മാമയുടെ വളരെ ചെറിയ കയ്യല്ലേ. ഇപ്പോൾ ഇതാ മാമ അടിപൊളിയായിട്ട് നൂല് കോർത്തു. മാമയാണ് ഇതിൻ്റെ ABCD ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത്. ഇതിൻ്റെ ലൈറ്റ് ലാലുമാമ കാണിച്ചു തന്നപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. ഒരു അൺബോക്സിംഗ് വീഡിയോയിലും ഞങ്ങളിത് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇതിനൊരു ഫുഡ് പെഡലുണ്ട്, ഇത്തിരി സോപ്പിൻ്റെ അത്ര ഉള്ള സംഭവം. അപ്പോൾ നമുക്കൊരു തുണി എടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മളിവിടെ ഒരു കുഞ്ഞ് ടേക്കിയാണ് വെച്ചിരിക്കുന്നത്.
സ്പീഡ് ലോയും ഹൈയും ആക്കാനുള്ള അഡ്ജസ്റ്റ് ഇവിടെയുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്താൽ ലോ ആവും, ഒന്നും കൂടെ പ്രസ് ചെയ്താൽ ഹൈ ആവും. നമ്മുടെ ഇഷ്ടത്തിന് അപ്പോൾ സ്പീഡ് കൺട്രോൾ ചെയ്യാം. ബാക്കിലെ ഈ ബാർ ഒന്ന് പൊക്കി കൊടുത്ത് നമുക്ക് തുണി വെക്കാം, സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ഓക്കെ, നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് നൂല് കട്ട് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് താഴത്തേക്ക് വലിച്ചു കൊടുത്താൽ മതി. ഇതാ നൂല് രണ്ട് കഷ്ണമായി. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്തൊന്ന് നോക്കാം. രണ്ട് ഭാഗവും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ സ്വിച്ച് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. ഇനി ഇതിൻ്റെ ഫൂട്ട് പെഡൽ എവിടെയാണ് കണക്ഷൻ കൊടുക്കുന്നതെന്ന് കാണിച്ചു തരാം. ഇത് ഇതിൻ്റെ വീലിൻ്റെ നേരെ താഴെ അടിയിലായിട്ടാണുള്ളത്. ഒന്ന് പവറിൻ്റെ വയറ് കണക്ട് ചെയ്യാനുള്ളതും ഒന്ന് ഫൂട്ട് പെഡലിൻ്റെ വയറ് കണക്ട് ചെയ്യാനുള്ളതും. അപ്പം ഇതുപോലെയാണ് നമ്മൾ കണക്ട് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഫൂട്ട് പെഡൽ ഒന്ന് കണ്ടാ കൈ പിടിച്ച് കാണിച്ചു തരാം. ഇനി ഇത് ജസ്റ്റ് ഒന്ന് നിൽക്കുന്നത് കാണിച്ചു തരാം. പക്ഷേ ഇത് നമ്മൾ കാലിൻ്റെ അടിയിലാണ് കേട്ടോ വെക്കുക. ഞാനൊന്ന് ജസ്റ്റ് ഞെക്കി കാണിച്ചു തന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇതിൻ്റെ ലൈറ്റ് ഒരു അൺബോക്സിങ് വീഡിയോയിലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ രണ്ടാമത്തെ കാരണം എന്താന്ന് പറഞ്ഞാൽ, ഇത് റാപ്പ് വഴിയാണ് നമുക്കിത് കിട്ടിയത്. നമ്മുടെ ആമസോണൊക്കെ ഇല്ലേ, അതുപോലത്തെ ഒരു ആപ്പാണ് എവോക്ക്. ഈ ആപ്പ് വഴി നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നത് UAE-യിൽ നിന്നാണ്. ഇന്ത്യ എന്ന ഓപ്ഷനും കാണിക്കുന്നുണ്ട്, പക്ഷേ ഇന്ത്യയിൽ നിന്നും ആരും വാങ്ങിയതായിട്ട് ഞങ്ങളുടെ അറിവിലില്ല. KWOK എന്നാണ് സ്പെല്ലിങ്. ഇതാണ് സംഭവം. പ്ലേ സ്റ്റോറിൽ നിന്ന് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ വില കേട്ടാൽ നിങ്ങൾ ഞെട്ടരുത്. പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, ഞാൻ പറയാണ്. ആരും ഞെട്ടരുത്, ഇതിൻ്റെ വില ഒരു ദിർഹമാണ്. അതെങ്ങനെയെന്നല്ലേ, അവോക്കിൽ നിന്ന് നമ്മൾ 50 ദിർഹത്തിൻ്റെ സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ നമുക്കൊരു ഓഫർ വരും. അതിൽ ഒരു ഓരോ രൂപയുടെ സാധനങ്ങൾ ഇട്ടിട്ടുണ്ടാവും. അങ്ങനെയാണ് ഇതുപോലെ ഓരോ രൂപയുടെ സാധനങ്ങൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. പിന്നെ 200 രൂപക്കൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്ക് ഡെലിവറി ഫ്രീ ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ ദൂരത്തിനനുസരിച്ച് 5 ദിർഹം 3 ദിർഹമായിട്ട് ആവുന്നതാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ശരി, പറഞ്ഞ പോലെ താങ്ക് യു.